നമസ്കാരം. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ സർക്കാർ ഉത്തരവിറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ദുരന്ത മേഖല സന്ദർശിച്ച ശേഷമായിരുന്നു ഈ പ്രതികരണം അദ്ദേഹം നടത്തിയത്. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു പുഴ കൂടി ഉണ്ടായി ഒരു പ്രദേശമാകെ ഉള്ളെടുത്ത് പോയിരിക്കുകയാണ്. സതീശൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: സ്കൂൾ കെട്ടിടത്തിൽ മരങ്ങളും കല്ലും തടഞ്ഞതിനാലായിരുന്നെങ്കിൽ ടൗൺ പോലും ബാക്കിയുണ്ടാകില്ലായിരുന്നു എന്നാണ് നിരവധി പേരെയാണ് ഇതെടുത്തതെന്നും പറയുന്നു. നിരവധി പേരെ കാണാതായിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒറ്റപ്പെട്ടു പോയവരെയും ഗുരുതരമായി പരിക്കേറ്റവരെയും അസുഖബാധിതരെയും എത്രയും വേഗം തന്നെ ആശുപത്രികളിൽ എത്തിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് കൂടി പറയുന്നുണ്ട് അദ്ദേഹം. മരണത്തിന്റെ കണക്കെടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്നും ഈ സാഹചര്യത്തിൽ ഇൻക്വസ്റ്റ് വേഗത്തിൽ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാനുള്ള ഉത്തരവിറക്കണമെന്നും കൂടിയാണ് മുഖ്യമന്ത്രിയോടും റവന്യൂ മന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യം സർക്കാരിന്റെ ആലോചനയിലുണ്ട് എന്നും പറയുന്നുണ്ട്. ദുരിതാശ്വാസത്തിനുള്ള എല്ലാ വഴികളും നോക്കുന്നുണ്ട്. എല്ലാ ഏജൻസികളുമായി ചേർന്ന് പരമാവധി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാൻ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുന്ന ദുരന്തമല്ലിത്. ഓർക്കാൻ പോലും പറ്റാത്ത ദുരന്തമാണ് ഉണ്ടായത്. അതിനെ മറികടക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗം നമുക്ക് മുന്നിൽ ഇല്ല എന്നും പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു. പരിക്കേറ്റവരെ കൊണ്ട് വയനാട്ടിലെ ആശുപത്രികളും നിറയുകയാണ്. അതിവേഗ പോസ്റ്റ്മോർട്ടം അനിവാര്യമാക്കും വിധേയമാണ് മോർച്ചറിയിലെയും തിരക്ക്. ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് മുണ്ടക്കയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. നിരവധി വീടുകളും മനുഷ്യരും ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇന്ന് അവശേഷിക്കുന്നത് കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന മണ്ണും ചെളിയും പാറക്കൂട്ടവും മാത്രമാണ്. കാൽമുട്ടിനോളം സ്ഥലത്ത് ചെളി നിറഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ്. ഇത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നത്. ചവിട്ടുന്നത് ഒരു ശരീരത്തിലാകുമോ എന്ന ഭയത്തിലാണ് രക്ഷാപ്രവർത്തകർ പോലും ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. കാലെടുത്തു വയ്ക്കാൻ ഭയമാകുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രദേശത്തെ അവസ്ഥ. തകർന്നടിഞ്ഞ വീടുകളിൽ മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് നിഗമനം. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന ആശങ്കയുമുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് പുറമെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട മനുഷ്യരാണ് ഇപ്പോൾ മുണ്ടക്കയിലുള്ളത്. ഇന്നോളം സംബന്ധിച്ചവരെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. അവർ ജനിച്ചു വളർന്ന നാട് ഇന്ന് മറ്റേതോ ലോകം പോലെ തോന്നിക്കുന്ന അവസ്ഥയിലാണവർ. ഇപ്പോൾ പ്രദേശവാസികൾ പ്രതികരിച്ചതും അങ്ങനെയാണ്. ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ മേഖലയിലെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഡോഗ് സ്ക്വാഡും രംഗത്തുണ്ട്. പോലീസിൽ കടാവ് സ്നിഫ നായകളെയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹം കണ്ടെത്താനായി എത്തിച്ചിരിക്കുന്നത്. എറണാകുളം സിറ്റി പോലീസിന്റെ ഡോഗ് സ്ക്വാഡിൽ നിന്നാണ് രണ്ട് കടാവർ നായകളെ തിരച്ചിലിന് എത്തിച്ചിരിക്കുന്നത്. വല്ലാത്ത ആഘാതത്തിലാണ് ദുരന്തത്തിൽ ജീവൻ മാത്രം ബാക്കിയായ മിക്കവരും, പ്രത്യേകിച്ചും കുട്ടികളും. അവർക്ക് ഉറങ്ങാനേ ആകുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ മുന്നിൽ കുത്തിയൊലിച്ചു വരുന്ന ഉരുൾ, ചെറിയ മയക്കത്തിനിടയിൽ തന്നെ പോലും അവർ നിലവിളിയോടെ ഞെട്ടി ഉണരുന്നു. അട്ടമല, മുണ്ടക്കൈ, വിരിച്ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ക്യാമ്പിലുള്ളവരിൽ നല്ലൊരു പങ്കും. മേപ്പാടിയിലെ സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. മുണ്ടക്കൈയിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകരെത്തുന്നുണ്ട്. ചൊവ്വാഴ്ച രക്ഷാപ്രവർത്തകർക്ക് സ്ഥലത്തേക്ക് എത്തുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു. വടം ഉപയോഗിച്ച് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചിരുന്നുള്ളൂ. ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനവും സൈന്യവും തുടങ്ങി. പുഴയിൽ തിരച്ചിലിന്റെ നാവികസേനയും ഉണ്ട്. എന്നാൽ ഇന്ന് താൽക്കാലികമായി പാലത്തിലൂടെ കൂടുതൽ പേരെത്തുന്നു. മുണ്ടക്കയിൽ ജീവനുള്ളവരെ എല്ലാം കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചിരുന്നു. ഇതോടെ രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ ദുരന്ത മുഖത്ത് എത്താനാകുന്നു. തകർന്ന വീടുകളിൽ നിന്നും നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. പുഴയിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇവിടെയും മൃതദേഹം കണ്ടെത്തുന്നുണ്ട്. മരണസംഖ്യ 200-ന് അപ്പുറം കടക്കുമെന്നാണ് വിലയിരുത്തൽ തന്നെ ഇപ്പോൾ പറയുന്നത്.